Hi friends, welcome back to Achoo's Creations. Ellavarkum Achoo's Creations enna YouTube channel like swagatham. Appo innu nammude oru bottle art aayittu aanu ṭo vannullathu. Nammude kazhinja 4-5 videos aayittu nammal ippo intro onnum koduthittayilla video shoot cheyidondirunnathu. Appo njan vicharichu innu endaalum intro kodukkanu. Appo innu nammude netha parannu pole thana oru bottle art aayittu aanu ṭo vannullathu. Ellavarkum simple aayittu cheyan kazhinja oru bottle art aanu. Ippo idu ee oru bottle art nammal cheyyunnathu ee oru rendu paint vechittana sky ബ്ലൂ പിന്നെ ബ്ലാക്കും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പം എന്തായാലും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഉള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം വീഡിയോ ഇടുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബിയർ ബോട്ടിൽ എന്നെനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് ഇതിൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതൊരു ബിയർ ബോട്ടിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബിയർ ബോട്ടിൽ തന്നെയാണ്, പക്ഷേ ബിയർ ബോട്ടിലിനേക്കാട്ടും ചെറുതാണ് കേട്ടോ. ഒരു ജ്യൂസ് ബോട്ടിൽ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു നെക്ക് പോർഷനിലും പിന്നെ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തുമായിട്ട് കുറച്ച് എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു, അതും എംബോസ്ഡ് ആയിട്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിലേക്ക് ബേസ് കോട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് നിങ്ങൾക്ക് ബേസ് കോട്ടായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ എടുത്തുന്നേ ഉള്ളൂ. ഞാൻ സ്കൈ ബ്ലൂവും ബ്ലാക്കുമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൈ ബ്ലൂവും ബ്ലാക്കുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ ബോട്ടിലേക്ക് ഈ കളറ് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നതിന് മുൻപ് വേറെ ഏതെങ്കിലും ഒന്ന് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കൂടുതലും വൈറ്റാണ് ഏറ്റവും നല്ലത്. വൈറ്റ് കൊടുക്കുക, എന്നിട്ട് അതിന് വൈറ്റ് ഒരു കോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജിസോ കൊടുത്താലും മതി. ഹോം മെയ്ഡ് ജിസോ ആയാലും പ്രശ്നമില്ല, അല്ലാത്ത വാങ്ങണ ജിസോ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു കോട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പെയിൻറ്റ് തീരത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം കോട്ടിങ് വന്നിട്ടുണ്ട്. ഞാൻ 4 കോട്ടോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ എനിക്ക് തന്നെ കുറച്ചധികം പെയിൻറ്റ് പോയിട്ടുണ്ട്. കുറച്ചധികം പെയിൻറ്റ് വേണം ഇതിന് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ടിഷ്യൂ പേപ്പേഴ്സ് ഇട്ടാൽ മതി, ഒരു 2 ലെയർ ടിഷ്യൂ പേപ്പേഴ്സ് ഇടുക. ടിഷ്യൂ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ ചെയ്ത് വന്നപ്പോഴേക്കും എന്നോട് മറന്നുപോയി. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പെയിൻറ്റ് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് എടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ 4 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ട് ഉണക്കി എടുത്തതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നല്ല മഴയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. നമ്മൾ ഈ ഒരു പെയിൻറ്റ് ഈ ഒരു ബോട്ടിലിന് ബേസ് കോട്ട് കൊടുക്കുന്ന ടൈമിലൊക്കെ അപ്പം നമുക്ക് അധികം ഒന്നും വെയിലത്ത് വെച്ച് ഉണക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര ഒരു നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴേക്കും കുറച്ചങ്ങനെ പെയിൻറ്റ് പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 0 ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒരു ഡിസൈനാണ് ഞാനിവിടെ ബോട്ടിലിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് കൊടുക്കാം. ഇന്ന് ഈ ഒരു ഡിസൈൻ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പം ഞാൻ ഈ ഒരു എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു ഒരു റാ പോലെ റാ, അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു റാ ഇങ്ങനെ 4 ചെയ്യാം. ഒരു ചെറിയ ഇത് ചെയ്യുക, അതിനേക്കാട്ടും കുറച്ചുകൂടെ വലുത്, അതിനേക്കാട്ടും കുറച്ചുകൂടെ വലുത്. അങ്ങനെ ഞാൻ ടോട്ടൽ 4 വീതമാണ് എല്ലായിടത്തിലേക്കും ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് ഈ ഒരു ഡിസൈൻ ഞാൻ കയറ്റി ചെയ്തിട്ടില്ല. കാരണം അതൊരു ബോറാവുമോ എന്നൊരു ഡൗട്ട് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നെക്കിൻ്റെ കുറച്ചും കൂടെ താഴെ വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ പിടിക്കണ ആ ഒരു ഭാഗമല്ലേ, അവിടെ വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടം വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കൂടെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും താഴത്തെ ആ ഒരു വരി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത അതിൻ്റെ മുകളിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ഈ നമ്മൾ ചെയ്ത ഡിസൈനിൻ്റെ നടുവിലായിട്ട് വേണം നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണം നമ്മൾ എല്ലാം മേലോട്ട് ഇങ്ങനെ മേലോട്ട് ചെയ്ത് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ ആയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ താഴേന്ന് മേലോട്ടാണ് ചെയ്യുന്നത്. ഇനി മേലേന്ന് താഴേന്ന് താഴോട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം താഴേന്ന് മേലോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്തായാലും ബോട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതേ ഞാൻ ഈ ഒരു സ്ഥലം വരെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനിയും മേലോട്ട് കയറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വരെ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും ഇനി മേലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവുമോ എന്ന് ഒരു സംശയം. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ഞാൻ ആ ഒരു വായ് ഭാഗത്തേക്ക് ചെറിയൊരു ബ്ലാക്ക് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനൊന്നും പറയാൻ കഴിയില്ല. ആ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അതിനെ കുറച്ചുകൂടെ താഴേക്ക് ഇറക്കി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കുറച്ചുകൂടെ താഴോട്ട് ഇറക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ വായ് ഭാഗത്തിന് ഉള്ളിലേക്കും കുറച്ചിങ്ങനെ കാണുന്ന ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, ഞാൻ കുറച്ചുകൂടെ ഇറക്കി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിഡിൽ ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.